പേ വിഷബാധാക്സിൻ ബി പി എൽ കാർഡ് ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ നീക്കം വിഷബാധയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിൽ എഴുപത് ശതമാനം പേരും സമ്പന്നരാണെന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വളർത്തുമൃഗങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർക്കും കടിയേറ്റതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു മുഹമ്മദ് അൻവർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി അൻവർ പേവിഷബാധയ്ക്ക് സൗജന്യമായി നൽകിയിരുന്ന റാബിസ് വാക്സിൻ വിതരണം അത് ഇപ്പോൾ ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി ഒതുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നടന്ന തെരുവുനായ ആക്രമണങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ നായ നായകടിച്ചു ചികിത്സ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ ഒരു എത്തുന്നവരെ പറ്റി ഒരു പഠനം ആരോഗ്യ വകുപ്പ് നടത്തിയിരുന്നു ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബി പി എൽ കാർഡ് ഉള്ളവർക്ക് മാത്രം പേവിഷബാധക്കുള്ള വാക്സിൻ സൌജന്യമായി നൽകിയാൽ മതി എന്ന തരത്തിൽ ഒരു ആലോചന സർക്കാരിൽ ആരോഗ്യ വകുപ്പിൽ ശക്തമായി നടക്കുന്നത് അതായത് പേവിഷബാധ സർക്കാർ ആശുപത്രികളിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമായ കാര്യം പേവിഷബാധ ഏറ്റ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിൽ എത്തുന്നതിൽ എഴുപത് ശതമാനം ഉയർന്ന വരുമാനമുള്ളവരാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർത്തു മൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ കടിച്ചതുകൊണ്ടാണ് ആളുകൾ ചികിത്സക്കായി എത്തുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ പത്ത് ശതമാനം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പത്ത് ശതമാനം മാത്രമാണ് ക്ഷമിക്കണം പത്ത് ശതമാനം മാത്രമാണ് തെരുവുനായ ആക്രമിച്ചതിന് ചികിത്സക്കായി വന്നത് അറുപത്തിനാല് ശതമാനം ആളുകളും അവിടെ വളർത്തു മൃഗങ്ങൾ കടിച്ചതിനാണ് ചികിത്സ തേടിയത് ഇതിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സ തേടിയ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും ഈ വാക്സിൻ സൌജന്യമായി നൽകണം സർക്കാരിന്റെ നിലവിലുള്ള നയം സൌജന്യമായി ഈ വാക്സിൻ നൽകുക എന്നാണ് വാക്സിൻ തന്നെ റെഡിമെയ്ഡ് ആന്റി ബോഡി ആന്റിബോഡിയും സർക്കാർ സൌജന്യമായി നൽകണം അഞ്ഞൂറ് രൂപ ആണ് ഈ റെഡിമെയ്ഡ് ആന്റി ആന്റിബോഡിക്ക് സർക്കാരിന് പൊതുവിപണിയിൽ സർക്കാരിന് നൽകേണ്ടി വരുന്നത് വാക്സിന്റെ വില മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വിലയാണ് ഒരു വാലിൻ വാക്സിന് സർക്കാരിന് വില നൽകേണ്ടി വരുന്നത് പല അവസരങ്ങളിലും സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഈ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ഇല്ല എന്ന പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും റെഡിമെയ്ഡ് ആന്റിബോഡീസിന്റെ ആവശ്യം പ്രത്യേകിച്ച് പട്ടികടിച്ചാൽ പേവിഷ പേവിഷബാധക്കുള്ള വാക്സിൻ നൽകേണ്ടി വരുന്നത് എന്ന് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വകുപ്പിന് ബോധ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് പേവിഷബാധക്കുള്ള വാക്സിനും റെഡിമെയ്ഡ് ആന്റിബോഡികളും നിലവിൽ എല്ലാവർക്കും സൗജന്യമായി നൽകുന്ന സാഹചര്യമുണ്ട് അത് പരിമിതപ്പെടുത്തി ബി പി എൽ കാർഡ് ഉടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത് ജിൽസി അൻവർ അതായത് അൻവർ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ റാബിസ് അത്യാവശ്യം വിലയുള്ള വാക്സിനാണ് ഈ ഇനത്തിൽ സർക്കാരിന് ഒരു വലിയ തുക ചെലവാകുന്നുണ്ടോ തീർച്ചയായും നിലവിൽ ആന്റി റാബിസ് വാക്സിന് ഒരു വയലിന് സർക്കാരിന് മുന്നൂറ്റിഅൻപത് രൂപയാണ് ചെലവ് വരുന്നത് മുതിർന്ന ഒരാൾക്ക് ഇതിന്റെ രണ്ടോ മൂന്നോ മൂന്നിലധികം വാക്സിൻ ഡോസ് എടുക്കേണ്ടി വരും ആ തരത്തിൽ തന്നെ നാല് ഡോസിന് ഒരാൾക്ക് സർക്കാരിന് ആയിരത്തി രൂപ വാക്സിന്റെ കാര്യത്തിൽ മാത്രം ചെലവ് വരും നേരത്തെ ഞാൻ പറഞ്ഞ റെഡിമെയ്ഡ് ആന്റിബോഡി ഇ ആർ ഐ ജി എന്ന മരുന്നിന് അഞ്ഞൂറ് രൂപയാണ് സർക്കാർ പൊതു വിപണിയിൽ സർക്കാർ മേടിക്കുന്നത് ഇതേ മരുന്നിന് സ്വകാര്യ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രികൾ ിൽ ഇ ആർ ഐ ജിക്ക് പകരം നൽകുന്ന റാബിഷീൽഡ് ഇമോണോഗ്ലോബിൽ എന്ന മരുന്നിന് രണ്ടായിരം രൂപയാണ് വില അതായത് സർക്കാർ ഇത്രയും അധികം കാശ് കൊടുത്ത് ഈ ആന്റി ഇ ആർ ഐ ജി അടക്കമുള്ള മരുന്നുകൾ വേടിക്കുന്നത് സർക്കാരിന്റെ നിലവിലെ സാഹചര്യത്തിൽ അത് കനത്ത സാമ്പത്തിക ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിന് അത് മാത്രമല്ല ഈ നായകടിച്ച് ചികിത്സ വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉയർന്ന വരുമാനമുള്ളവരാണ് അവർക്കത് ഈ മരുന്നിന്റെ പണം നൽകാൻ ശേഷിയുള്ളവരാണ് എന്ന കണ്ടെത്തി എന്ന പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും വരയിൽ സാമ്പത്തിക ബാധ്യത പാവപ്പെട്ടവർക്ക് മാത്രമായി കിട്ടേണ്ട സാമ്പത്തിക ബാധ്യത ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടി കൊടുക്കേണ്ട എന്ന ആലോചന ആരോഗ്യവകുപ്പിൽ നടക്കുന്നത് അതിനാലാണ് ബി പി എൽ കാർഡുള്ളവർക്ക് മാത്രമായി ഈ സൗജന്യം മാത്രമായിസ് വാക്സിൻ പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ചർച്ചകൾ ചർച്ചകൾ ജിൽസി അൻവർ അതായത് ഇപ്പോഴത്തെ പ്രകാരം കാർഡ് ഉടമകൾക്ക് വാക്സിൻ പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ വളർത്തുമൃഗം അത് പേവിഷബാധ എതിരായിട്ടുള്ള ഒരു വാക്സിൻ എടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് പോലും ഈ ഒരു സൗജന്യമായി വാക്സിൻ ലഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അതായത് വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ ഇത്തരം പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവർക്ക് സൗജന്യമായി വാക്സിൻ ലഭിക്കുമോ ജിൽസി വളർത്തു മൃഗങ്ങളിൽ വാക്സിൻ എടുക്കണമെന്ന് സർക്കാർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് സംസ്ഥാനത്ത് അത് സൌജന്യമായി വളർത്തു മൃഗങ്ങളുടെ സൌജന്യ മാക്സിമം സൌജന്യമായി മൃഗാശുപത്രികളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ വരുന്ന അറുപത്തിനാല് ശതമാനം ആളുകളും ചികിത്സ തേടുന്ന അറുപത്തിനാല് ശതമാനം ആളുകളും വളർത്തു മൃഗങ്ങളിൽ നിന്ന് പേവിഷബാധ ഏറ്റവരാണ് അവർ അവരുടെ മൃഗങ്ങൾക്ക് വാക്സിൻ എടുത്തില്ലെങ്കിൽ അതിന് അവർക്കുണ്ടാകുന്ന പേവിഷബാധ ഉണ്ടാകുന്ന പേവിഷബാധ ഉണ്ടായാൽ അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബി പി എൽ കുടുംബ കുടുംബമാണെങ്കിൽ അവർക്ക് സൗജന്യമായി നൽകും ബി പി എൽ ആരായാലും അവരുടെ വളർത്തു മൃഗങ്ങൾ കടിച്ചാൽ അവരുടെ കയ്യിൽ നിന്നും ചികിത്സക്ക് വാക്സിനും ആന്റി റാബിസ് വാക്സിനും പണം വാങ്ങണമെന്നാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അന്തിമ തീരുമാനം മുഖ്യമന്ത്രി ഉൾപ്പെട്ട യോഗത്തിൽ ഇതിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്തായാലും സൗജന്യമായി ലഭിക്കുന്ന വാക്സിൻ ഇപ്പോൾ ബി പി എൽ കുടുംബങ്ങൾക്കായി പരിമിതപ്പെടുത്തണമെന്ന കാര്യത്തിൽ സർക്കാരിൽ ഒരു ധാരണ ഉണ്ടായതാണ് ധാരണ ഉണ്ടായിട്ടുണ്ട് ജിൽസി യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതായത് പേ വിഷബാധയ്ക്കുള്ള സൗജന്യ വാക്സിൻ അത് ബി പി എൽ കാർഡ് ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താനാണ് സർക്കാരിന്റെ ഒരു നീക്കം അതായത് ആരോഗ്യ വകുപ്പ് ഒരു പഠനം നടത്തിയിരുന്നു വിഷബാധയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരിൽ എഴുപത് ശതമാനം പേരും സമ്പന്നരാണെന്നാണ് ഒരു ആ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളിൽ നിന്നാണ് ഈ കൂടുതൽ പേർക്കും കടിയേറ്റതെന്നും ഈ പഠന റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ടുതന്നെ ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി ഈ വാക്സിൻ പരിമിതപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വിവരങ്ങളാണ് മുഹമ്മദ് അൻവർ നൽകിയത്